पैदले निन्मुखं वाडले देव पैदले निन्मेनी तलरले निन्नुल्लिल वसिक्युन्न एन्ने नी तिरिच्चरियु रक्षकनाम एन्ने नी तिरिच्चरियु निनक्काई स्वर्गीय विरुन्नोरुक्कान സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തുസൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഏപ്രിൽ 12-ാം തീയതി. ഇന്നത്തെ വായനകൾ യേശയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 49-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി. തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രയേലെ, നീ എൻ്റെ ദാസനാണ്. നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രയേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോക അതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി
നൽകും. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം, അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13:21 വാക്യങ്ങൾ. ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി. അവൻ വ്യക്തമായി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ച് പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. യേശുവിൻ്റെ വക്ഷസ്സിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ ആരാണത്? അവൻ പ്രതിവചിച്ചു, അപ്പക്കഷണം മൂക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷണം മൂക്കി ശിമയോൻ സ്കറിയാത്തോയുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവൻ ഇത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല. പണസഞ്ചി യൂദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു. ആ അപ്പകഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ആവോളം സ്നേഹം നൽകിയാലും, ജീവൻ പകുത്തു നൽകി പ്രാണൻ നൽകി സ്നേഹിച്ചാലും, ആ സ്നേഹം തിരിച്ചറിയാതെ എനിക്ക് കുരിശൊരുക്കുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഗണത്തിലുണ്ടാകുമെന്നുള്ള സത്യമാണ് യൂദാസിൻ്റെ ജീവിതമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുമെന്നറിഞ്ഞിട്ടും ശിഷ്യഗണത്തിൽ സ്ഥാനം നൽകിയ ക്രിസ്തു സ്നേഹത്തിൻ്റെ പൊരുൾ തിരിച്ചറിയാൻ യൂദാസ് എന്ന കഥാപാത്രം എനിക്ക് പ്രേരണ നൽകുന്നുണ്ട്. സ്നേഹബന്ധങ്ങളിലെ ആഴവും വ്യതിരിക്തതയും തിരിച്ചറിയാൻ ഓരോ ശിഷ്യരും ഓരോ പുസ്തകമെന്നോണം സുവിശേഷം അവതരിപ്പിക്കുന്നു. ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കപ്പെടാനും ചുംബനം കൊണ്ട് മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കാനുമുള്ള രണ്ട് സാധ്യതകളും ഗുരുവും ശിഷ്യനും എനിക്ക് നൽകുന്നുണ്ട്. ആരെയൊക്കെ ആഴമായി ഞാൻ സ്നേഹിക്കുന്നു, അവരിൽ നിന്നൊക്കെ ഒറ്റിക്കൊടുക്കലിൻ്റെ ചുംബനം ഞാൻ പ്രതീക്ഷിക്കണമെന്നുള്ള തിരിച്ചറിവ് യൂദാസ് എനിക്ക് നൽകുന്ന പാഠമാണ്. ആത്മാർത്ഥമായി സ്നേഹം വിളമ്പുന്ന ഇടത്തൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. ഒറ്റിക്കൊടുക്കുമെന്നറിഞ്ഞിട്ടും ആത്മാർത്ഥമായി യൂദാസിനെ ചേർത്ത് പിടിച്ച ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയാൻ ഈ വലിയ ആഴ്ച എനിക്ക് പ്രചോദനമാകണം. നല്ല തമ്പുരാനെ, അപ്രതീക്ഷിതമായ ഒറ്റിക്കൊടുക്കലുകളിൽ തകർന്നു പോകാതെ അവരോടെല്ലാം നിരുപാധികം ക്ഷമിക്കാനുള്ള കൃപ എനിക്കങ്ങ് നൽകണമേ. ആമേൻ. ശുദ്ധ പരമധന്യ കാരുണ്യമേ എന്നേ.
കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യുദ്ധഭീതിയിലും മഹാമാരിയിലും വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടവരെയും സാമ്പത്തികവും മാനസികവും ശാരീരികവുമായി അസ്വസ്ഥരായിരിക്കുന്നവരെയും ത്രിത്വൈക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒപ്പം സ്നേഹത്തിലും സാഹോദര്യത്തിലും പരസ്പര ധാരണയിലും മനുഷ്യരെ നയിക്കാൻ രാഷ്ട്രത്തലവന്മാരെ അങ്ങയുടെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ രൂപാന്തരപ്പെടുത്തണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനു വേണ്ടി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവ പൈതലേ നിൻമുഖം വാടല്ലേ, ദൈവ പൈതലേ നിൻമേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. പാപങ്ങൾക്കായി
സ്നേഹത്തിനായി മുറിവുകളേറ്റു, നിൻ ദുഃഖങ്ങൾക്കായി മുൾമുടി ചൂടി, നിൻ വേദനകൾ ക്രൂശിൽ വഹിച്ചുവല്ലോ. നിൻ രക്ഷയ്ക്കായി ഞാൻ ക്രൂശിതനായി. എന്നിട്ടുമെന്തേ മകനെ മകളെ, നീ എന്നെ തിരിച്ചറിയാത്തതെന്തേ? നീ എന്നെ തിരിച്ചറിയാത്തതെന്തേ? ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിന്നേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിന്നേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിന്നേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. Yeah.
മരിക്കേണ്ടി വന്നാലും കൈവിടല്ലേ സത്യം, കർത്താവ് നിനക്കായി പൊരുതിക്കൊള്ളും. സത്യത്തിൻ സാക്ഷിയായി നിന്നിടുകിൽ സത്യമാം വചനം നിന്നെ കാത്തുകൊള്ളും. നേരില്ല നാവിനെ ദൈവം വെറുക്കും, നേരിയ വ്യാജം ആത്മം തകർക്കും. നേരില്ല നാവിനെ ദൈവം വെറുക്കും, നേരിയ വ്യാജം ആത്മം തകർക്കും. നിത്യ സഹായകൻ സ്വസ്ഥത നേടിയിടുമോ, നിത്യ സഹായകൻ നീറിക്കരയുന്ന ഉള്ളത്തിൽ സ്വസ്ഥത നേടിയിടുമോ. മരിക്കേണ്ടി വന്നാലും കൈവിടല്ലേ സത്യം, കർത്താവ് നിനക്കായി പൊരുതിക്കൊള്ളും. സത്യം കർത്താവ് നിനക്കാ
നിന്നെ കാത്തുകൊള്ളും thank you.
ചെയ്തികളാൽ ഞാൻ ജീവിക്കണം. ഇനി ജീവിതമെന്നാൽ സ്നേഹം മാത്രം, സ്നേഹിക്കയെന്നാൽ ജീർണിക്കണം. തളരുന്ന മനുജന് താങ്ങായി നീയെന്നും തുണയേകി കൂടെ നിന്നിടേണം. ഒരു സ്നേഹമായി മാറിടേണം, അലിഞ്ഞു നിന്നോടു ചേരാൻ അപ്പമായി ഞാൻ വരുന്നുള്ളിൽ, അലിഞ്ഞു നിന്നോടു ചേരാൻ അപ്പമായി ഞാൻ വരുന്നുള്ളിൽ. സക്രാരിയായി നീ മാറിടുന്നു, നിൻ ശരീരമെൻ ആലയമാകുന്നു, അലിഞ്ഞു നിന്നോടു ചേരാൻ.